ഹലോ ഗൈസ്, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓണക്കാലത്ത് മഴവിൽ മനോരമയോടെ വരാൻ പോകുന്ന ചലച്ചിത്രങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഷറഫുദ്ദീൻ ബാബന എന്നിവർ മുഖ്യ റോളിലെത്തിയ ഒരു ചലച്ചിത്രമാണ് ഇന്ത്യക്കാർക്ക് ഒരു പ്രേമുണ്ടായിരുന്നു എന്ന് പറയുന്ന ചലച്ചിത്രം. ഇത് ചലച്ചിത്രത്തിൻ്റെ സംപ്രേഷണാവകാശം നേരത്തെ തന്നെ വിറ്റുപോയിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ അത് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രീമിയർ ടൈം വന്നിരിക്കുകയാണ്. തിരുവോണ ദിനത്തിലാണ് ഈ ഒരു സിനിമ പ്രീമിയർ ചെയ്യാനിരിക്കുന്നത് എന്നാണ് മഴവിൽ മനോരമ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ തിരുവോണ ദിനത്തിൽ കാണാൻ ആഗ്രഹമുണ്ടോ? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. കൂടാതെ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടാതെ ഒരു വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യുക. സൗബിൻ, ഷെയ്ഡോം ചാക്കോ, മമത മോഹൻദാസ് എന്നിവർ മുഖ്യ റോളിലെത്തിയ ഒരു ചലച്ചിത്രമാണ് ലൈവ് എന്ന് പറയുന്ന ചലച്ചിത്രം. ഒരു ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെട്ട ഈ ഒരു ചലച്ചിത്രത്തിൻ്റെ സംപ്രേഷണാവകാശം നേരത്തെ വിറ്റുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രീമിയർ ടൈം വന്നിരിക്കുകയാണ്. ഓണനാളുകളിലാണ് ഈ ഒരു സിനിമ മഴവിൽ മനോരമയിലൂടെ പ്രീമിയർ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ലൈവ് എന്ന് പറയുന്ന ഈ ഒരു ത്രില്ലർ ഗണത്തിൽപ്പെട്ട ഈ ഒരു ചലച്ചിത്രത്തിനായി ആരൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്നത്? തയ്യ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. രജിഷ വിജയൻ, പ്രിയ വാര്യർ എന്നിവർ മുഖ്യ റോളിലെത്തിയ ഒരു ചലച്ചിത്രമാണ് കൊള്ള എന്ന് പറയുന്ന ചലച്ചിത്രം. നല്ലൊരു കണ്ടിരിക്കാൻ പറ്റിയൊരു ചലച്ചിത്രം കൂടിയാണ് കൊള്ള എന്ന് പറയുന്ന ചലച്ചിത്രം. ഈ ഒരു ചലച്ചിത്രം ഈ ഒരു ഓണക്കാലത്ത് മഴവിൽ മനോരമയിലൂടെ പ്രീമിയർ നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് കൊള്ള എന്ന് പറയുന്ന ഈ ഒരു സിനിമക്കായി വെയിറ്റ് ചെയ്യുന്നത്? തയ്യ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. അപ്പോൾ ഈ ഒരു നാല് സിനിമകളാണ് ഈ ഒരു ഓണക്കാലത്ത് മഴവിൽ മനോരമയിലൂടെ പ്രീമിയർ നടത്താനിരിക്കുന്നത്. ഇനിയും തമിഴ് സിനിമകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.